Hello everyone, welcome back to my channel. Last video, I discussed a coding related topic discussed a few websites. MIT Scratch. Coding blocks. I will introduce the link in the bio. അനിമേറ്റ് ചെയ്തിട്ടുള്ള റൈംസ്, കുഞ്ഞു കുഞ്ഞു സ്റ്റോറീസ്, അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നല്ല കിഡിലൻ ഐറ്റംസ് കോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ആർ യു ഓൾ റെഡി ടു ഫ്ലൈ? എല്ലാവരും റെഡി അല്ലേ? നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, നമ്മൾ ഈ കളിക്കുമ്പോഴൊക്കെ കുറെ ക്യാരക്ടേഴ്സ് ഒക്കെ വരച്ച് അത് കട്ടൗട്ട് എടുത്ത് വൺ ബൈ വൺ സംസാരിക്കുന്നൊക്കെ പോലെ കഥകളൊക്കെ പറയാറില്ലേ? പ്രത്യേകിച്ച് ഈ കുഞ്ഞു കുട്ടികളൊക്കെ ഉള്ള വീട്ടിലാണെങ്കിൽ അവർക്കൊക്കെ അത് ഭയങ്കര ഇഷ്ടമാണ്. സിമിലർ തിങ് ആണ് സത്യത്തിൽ ഇവിടെ കോഡിങ്ങിലും ചെയ്യുന്നത്. പക്ഷെ നമ്മളിപ്പോഴെല്ലാം ഡിജിറ്റൽ ആയിരുന്നേ ഉള്ളൂ. സോ വി നീഡ് എ ഡിവൈസ് വിത്ത് ഇന്റർനെറ്റ് കണക്ഷൻ. നമ്മൾ ഈ ടി വി ഷോസിലും യൂട്യൂബിലൊക്കെ കാണുന്ന പോലെ സൂപ്പർ ഹീറോസിനെ നമുക്ക് വരച്ച് അനിമേറ്റ് ചെയ്തെടുക്കാം. ഓൾറെഡി വരച്ചിട്ട് അവൈലബിളും ആണ് നമ്മുടെ ഈ സ്ക്രാച്ച് വെബ്സൈറ്റിൽ. അപ്പോൾ വലിയ വലിയ അനിമേറ്റഡ് ട്രിക്സ് ഒന്നും നമ്മൾക്ക് ഇതിന് ആവശ്യമില്ല. നമ്മൾ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വെച്ച് തന്നെ തുടങ്ങാം. സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ക്യാരക്ടർ കീ എടുക്കുക, ഒരു ക്യാരക്ടർ ഇങ്ങനെ കാർഡ്സ് അട്ടിക്ക് വെച്ച് കഴിഞ്ഞാൽ പോയിന്റ്സ് കിട്ടുക, അങ്ങനത്തെ പല ഗെയിംസും നമുക്ക് ഇത് വെച്ച് ഉണ്ടാക്കാം. ഞാനിപ്പോൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഒരു മാജിക്കൽ സ്റ്റോറിയാണ്. അതിന് ആദ്യം ഞാനൊരു ബാക്ക്ഗ്രൗണ്ട് സെലക്ട് ചെയ്തു, പിന്നെ ഒരു ക്യാരക്ടർ സെലക്ട് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമുക്ക് സ്ക്രീനിൽ കാണാം വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, അതായത് ഞാനിത് ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്യുമ്പം ഒരു ഡയലോഗ് ഈ ക്യാരക്ടർ പറയുന്ന പോലെ ഞാൻ ഉണ്ടാക്കാൻ പോവുകയാണ്. നിങ്ങളിവിടെ കണ്ടോ, ഞാൻ സ്പ്രൈറ്റ് സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതാണ്. ഞാൻ വേറൊരു സ്പ്രൈറ്റും കൂടി സെലക്ട് ചെയ്യാണ്. ഞാൻ ഇപ്പോൾ എഴുതാൻ പോകുന്ന കോഡ് മൊത്തം ഈ സ്പ്രൈറ്റിനെ റിലേറ്റ് ചെയ്യുന്ന, ഇനി ഈ രണ്ട് ക്യാരക്ടേഴ്സും ഒരേ സൈഡിലോട്ട് ആ ഫേസ് ചെയ്തിരിക്കുന്നത്, എനിക്കത് ഫ്ലിപ്പ് ചെയ്യണം. അപ്പം ഞാൻ അതിൽ കോസ്റ്റ്യൂംസ് എന്നുള്ളതിൽ പോയിട്ട് സെലക്ട് ചെയ്ത് ഫേസ് ടു ആദ്യത്തെ ക്യാരക്ടറാക്കി, ദെൻ അതിനുള്ള പ്രോഗ്രാമാണ് ഞാനിപ്പോൾ എഴുതാൻ പോകുന്നത്. വെൻ ഫ്ലാഗ് ക്ലിക്ക്ഡ്, അടുത്ത ക്യാരക്ടർ സംസാരിക്കുന്ന പോലെ ഒരു ഡയലോഗ് ബോക്സിൽ എന്ത് വേണമെങ്കിലും നമുക്ക് എഴുതാം. ഫോർ 2 സെക്കൻഡ്സ് ഇത് ഡിസ്പ്ലേ ചെയ്യും. അങ്ങനെയാണ് ആ കോഡ് കൊടുത്തിട്ടുള്ളത്. ബട്ട് നോക്ക്, ഇത് ഫ്ലാഗ് ക്ലിക്ക് ചെയ്തപ്പോൾ രണ്ടും ഒരേ സമയമാണ്, രണ്ടുപേരും സംസാരിക്കുന്ന പോലെ വൺ ബൈ വൺ നമുക്ക് സംസാരിപ്പിക്കണം. അപ്പോൾ ആദ്യത്തെ ക്യാരക്ടർ സംസാരിച്ച് ഒരു 2 സെക്കൻഡ്സ് കഴിഞ്ഞിട്ട് വേണം അടുത്തയാൾ സംസാരിക്കാൻ. അപ്പോൾ അത് കൊടുത്തപ്പോൾ ഞാൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ വൺ ബൈ വൺ ആയിട്ട് സംസാരിക്കും. ഇനി എനിക്കിതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്വിച്ച് ചെയ്യാം. ഇവരെ ഈ ഡയലോഗ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഇവർ വേറൊരു മാജിക്കൽ വേൾഡിൽ എത്തുന്ന പോലെ, ഈ കുട്ടി ഒരു മാജിക്കൽ വേൾഡിൽ എത്തുന്ന പോലെയാണ്. അപ്പോൾ അവിടെ ഒരു കോസ്റ്റ്യൂം ബാക്ക്ഗ്രൗണ്ട് സ്വിച്ച് എന്ന് പറഞ്ഞിട്ടൊരു ബ്ലോക്ക് ഉണ്ട്, അത് സെലക്ട് ചെയ്തിട്ട് ഞാൻ ആ ബാക്ക്ഗ്രൗണ്ട് സെക്കൻഡ് വൺ സെലക്ട് ചെയ്തു. ഇനി വീണ്ടും പഴയ പോലെ ആവാൻ സ്വിച്ച് ബാക്ക്ഗ്രൗണ്ട് ടു ദ പ്രീവിയസ് വൺ ആദ്യം സെലക്ട് ചെയ്ത് ഞാൻ ബാക്ക്ഗ്രൗണ്ട് ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്തപ്പോൾ അവർ രണ്ടുപേരെ ഡയലോഗ് ബ്ലോക്സ്, നമുക്കിത് വോയിസ് ഓവറായിട്ടും കൊടുക്കാം, രണ്ട് ശബ്ദങ്ങളായിട്ടും കൊടുക്കാം, അതവിടെ റെക്കോർഡ് ചെയ്തിട്ട് പ്ലേ ചെയ്യാൻ കൊടുത്താലും മതി. ആൻഡ് വേണമെങ്കിൽ നമുക്കൊരു ക്യാരക്ടറിനെ സെക്കൻഡ് സ്റ്റേജിൽ എത്തുമ്പോഴത്തേക്ക് ഹൈഡ് ചെയ്യാം, രണ്ടാമത്തേതിൽ ആ ക്യാരക്ടർ ഹൈഡ് ചെയ്യാനുള്ളൊരു മെസ്സേജും കൂടി കൊടുക്കാം. ദെൻ ഹൈഡ് എന്നുള്ള ബ്ലോക്ക് ഉണ്ട്, നമുക്ക് കാണാം. ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്ക് സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് ആയപ്പോഴത്തേക്ക് ആദ്യത്തെ സ്പ്രൈറ്റ് ഹൈഡായി. ദെൻ എഗെയിൻ ഫ്ലാഗ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇപ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ടുള്ള ഹൈഡ് ചെയ്യാനാണ്, അത് വിസിബിൾ ആവാനുള്ള സ്റ്റോപ്പ് ചെയ്താലും വിസിബിൾ ആവുന്നില്ല. അതിനുവേണ്ടി നമ്മൾ ആദ്യം സ്പ്രൈറ്റിൽ പോയി കൊടുക്കുക, ദെൻ ദാറ്റ് ഫ്ലാഗ് ക്ലിക്ക്ഡ് അത് ആദ്യം വിസിബിൾ ആവണം, ദെൻ സെക്കൻഡ് ബാക്ക്ഗ്രൗണ്ട് ആകുമ്പോഴേ ഹൈഡ് ചെയ്യുന്നേ ഉള്ളൂ, ബട്ട് അത് എപ്പോഴും ഹൈഡല്ല. സോ നമ്മൾ അങ്ങനെയൊരു ബ്ലോക്കും കൂടി അവിടെ കൊടുക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ഫ്ലാഗിൽ ക്ലിക്ക് ചെയ്തിട്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിന് വോയിസ് ഓവർ എങ്ങനെയാണ് കൊടുക്കുക എന്നുള്ളത് ഞാൻ അടുത്ത വീഡിയോയിൽ കാണിച്ചിരുന്നായിരിക്കും. സോ നിങ്ങളുടെ ഇമാജിനേഷനനുസരിച്ച്, അതിനൊരു ലിമിറ്റും ഇല്ല, നിങ്ങൾക്ക് എന്ത് വേണേലും ഇതിൽ കോഡ് ചെയ്തെടുക്കാവുന്നതാണ്. സമയം കളയണ്ട, എത്രയും പെട്ടെന്ന് പോയി നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ കോഡ് ചെയ്തിട്ട് നല്ല നല്ല സ്റ്റോറീസ് അനിമേറ്റ് ചെയ്യുക, റൈംസ് അനിമേറ്റ് ചെയ്യുക, നിങ്ങൾക്ക് പാടി റെക്കോർഡ് ചെയ്യുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.